നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു രണ്ടാം സഭ തല്ലിപ്പൊളിക്കൽ വിപ്ലവം നടന്നേനെ ജസ്റ്റ് മിസ്സാണ് കത്തിജ്വലിച്ച കെ സൂര്യൻ ശിവൻകുട്ടി അണ്ണനെ തടഞ്ഞതുകൊണ്ട് വലിയ വിപത്തുകൾ ഒഴിവായി കഴിഞ്ഞ ദിവസത്തെ ശിവൻകുട്ടി അണ്ണന്റെ പെർഫോമൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണ് എന്തായിരുന്നു ഒരു പെർഫോമൻസ് കാട്ട ഹീറോയിസം അല്ലേ കാണിച്ചത് മുണ്ട് മടക്കി കുത്താൻ തുടങ്ങിയതും അതായത് വി ഡി സതീശനെയും പ്രതിപക്ഷ നിരയെയും ഇടിക്കാനായിട്ട് ചുരുട്ടി ഇറങ്ങിയതാണ് അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവംകുട്ടി നിൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രതിപക്ഷം രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് തന്നെ ബുക്ക് ചെയ്യേണ്ടി വന്നേനെ ഇതാണ് ഇവരുടെ രീതി ഗുണ്ടായുസമാണ് എല്ലാ കാലത്തും പുറത്തെടുക്കുന്നത് മുഷ്ടി ചുരുട്ടി കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്നുള്ള ഒരു തറ ലെവൽ ചിന്താഗതിയാണ് ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് നിയമസഭ തല്ലിപ്പൊളിച്ചത് മലയാളികൾ ഓർക്കുന്നുണ്ടാകും എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഒന്നാം സഭ തല്ലിപ്പൊളിക്കൽ വിപ്ലവത്തിന്റെ കാലത്ത് അന്ന് പക്ഷേ പ്രതിപക്ഷത്തായിരുന്നു എന്ന് പറയാം അപ്പോൾ ചോരതിളപ്പിന്റെ ആവേശത്തിൽ കാണിച്ചു കൂട്ടിയതാണെന്നും നമുക്ക് പറയാം പക്ഷേ ഇന്നിപ്പോൾ ഭരണപക്ഷത്താണ് ഇരിക്കുന്നത് എന്നിട്ടും സഭയുടെ അന്ധസത്തയ്ക്ക് ചേരാത്ത പ്രവർത്തികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടാകുന്നത് ഈ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാം എന്ന് പറയുന്ന ഒരു ശീലമില്ലേ അതാണ് സി പി എമ്മുകാരുടെ ഒരു ശൈലി എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണന്റെ പെർഫോമൻസ് കണ്ടിട്ട് പിണറായി വിജയൻ വലിയ ആവേശത്തിലാണ് കാരണം ഇ പിക്ക് ശേഷം തനിക്കൊരു അംഗരക്ഷകൻ ഇല്ല എന്നുള്ള വിഷമം വലിയ രീതിയിൽ പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇ പി ജയരാജനെ തിരികെ കൊണ്ടുവരാൻ വലിയ രീതിയിൽ പിണറായി വിജയൻ കണ്ണൂരിൽ തന്റെ അനുയായികളെ ഇറക്കി നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇ പി ജയരാജൻ വരണം തനിക്ക് സുരക്ഷ ഒരുക്കാൻ ഇ പി ജയരാജനെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് പിണറായി വിജയൻ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവൻകുട്ടി കയറി നിന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ച് തീരുന്നടം വരെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഇതോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മനസ്സിലായി തനിക്ക് നല്ല ഒത്ത ഒരു അംഗരക്ഷകനെ കിട്ടിയിട്ടുണ്ട് ഉടൻ തന്നെ പട്ടും വളയും എടുത്ത് കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഇപിയുടെ പിൻഗാമി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു ശിവൻകുട്ടി അണ്ണനാണ് പറ്റിയ ആള് ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കൈയൊക്കെ നിന്ന് അങ്ങ് വിറയ്ക്കുകയാണ് അത് കോപം കൊണ്ട് ജ്വലിച്ചതൊന്നുമല്ല പ്രായത്തിന്റെ പ്രശ്നമാണ് പ്രായാധിക്യം അലട്ടുന്നതുകൊണ്ട് കൈ കിടന്ന് വിറയ്ക്കുന്നതാണ് പക്ഷേ എന്നിട്ടും അതുപോലും വക വയ്ക്കാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു സുരക്ഷാ കോട്ട തീർക്കാൻ നിന്ന ശിവൻകുട്ടി അണ്ണനെ ആരും കാണാതെ പോകരുത് സഭയിലെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനങ്ങൾ കണ്ടിട്ടാണോ എന്തോ മുഖ്യമന്ത്രി പനിച്ചു കിടക്കുകയാണ് ഇന്ന് സഭയിൽ വന്നിട്ടില്ല പത്താൾ കൂടുന്നിടത്ത് പിണറായിയെ കിട്ടണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവേശം അതോടെ കെട്ടടങ്ങി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പിണറായി ഇതുപോലെ മുങ്ങാറുണ്ട് പക്ഷേ ഇത്തവണ പിണറായി വിജയൻ മുങ്ങിയതിനെ സ്പീക്കറാണ് മെഴുകിയത് അദ്ദേഹത്തിന് എന്താ വൈയായിക ഉണ്ടായി കൂടെ എന്നാണ് സ്പീക്കർ എൻ ഷംസീർ ചോദിച്ചത് ആ വംശരിയാണ് അല്ലെങ്കിൽ തന്നെ നല്ല പ്രായമുള്ള മനുഷ്യനാണ് പനിയൊക്കെ വരാം ഇങ്ങനെ വയ്യെങ്കിൽ പിന്നെ രാജിവെച്ച് പൂർണ്ണമായും തൈക്കണ്ടിയിൽ അങ്ങ് വിശ്രമിച്ചു വിശ്രമിച്ചുകൂടെ അധികാരം മറ്റൊരാൾക്ക് കൈമാറിക്കൂടെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് പക്ഷെ അത് പറ്റില്ല തനിക്ക് ശേഷം മരുമകനെ പറ്റുള്ളൂ അത് സി പി എമ്മിലെ എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അധികാരം കൈമാറാൻ ചിലപ്പോൾ സമ്മതിച്ചേക്കും എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സി പി എമ്മിന്റെ പ്രകടനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സഭ തല്ലിപ്പൊളിക്കുന്ന കാലത്ത് അന്നും സ്കോർ ചെയ്തത് ശിവൻകുട്ടിയണ്ണൻ ആയിരുന്നല്ലോ എന്തൊക്കെ പ്രകടനങ്ങളാണ് കാണിച്ചു കൂട്ടിയത് ഡയസിൽ കൂടി ചാടി കടക്കുക മേശയ്ക്ക് മുകളിലൂടെ ചാടി അടുത്ത മേശയിലേക്ക് കയറുക ഏഹ് വാച്ച് ആൻഡ് വാർഡുമാരെ ചവിട്ടി അവരുടെ മണ്ടക്കൂടെ കുട്ടിക്കരണം മറിയുക തുടങ്ങി വലിയ പ്രകടനങ്ങൾ കാണിച്ച ആളാണ് ശിവൻകുട്ടിയുടെ ഈ പ്രകടനങ്ങൾ കണ്ടു തന്നെയാണ് പിണറായി വിജയൻ വിദ്യാഭ്യാസം എടുത്ത് കയ്യിൽ കൊടുത്തത് ഇത്രത്തോളം അഭ്യാസം കാണിക്കുന്ന വേറെ ഏത് സി പി എമ്മുകാരൻ ഇന്നിപ്പോ ഉണ്ട് വിദ്യാഭ്യാസത്തിന് അർഹനായ ആള് തന്നെയാണ് ശിവൻകുട്ടി എന്ന് കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ അതങ്ങ് കൊടുത്തത് അല്ല വിദ്യാഭ്യാസത്തിൽ ഒരു അഭ്യാസം വരുന്നുണ്ടല്ലോ അതാണ് പിണറായി വിജയനെ വലിയ രീതിയിൽ സന്തോഷിപ്പിച്ചത് എന്തായാലും പിള്ളേർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആളാണ് ശിവൻകുട്ടി അണ്ണൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പക്ഷേ ഇതിൽ കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിച്ചതിനെ മുഖ്യമന്ത്രി ഉപദേശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കരുതായിരുന്നു സഭയുടെ അന്തസ്സ് നോക്കണമായിരുന്നു സഭയുടെ അന്തസത്തയ്ക്ക് അനുസരിച്ച രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു ഇത് വളരെ മോശമായി പോയി എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത് ആരാണ് ഈ പറയുന്നതെന്നാണ് നമുക്ക് ചിരി വരുന്നത് സോഷ്യൽ മീഡിയയും ട്രോളാക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയതിൻ്റെ പോലും ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാണിക്കുന്നില്ല എന്നിട്ടും ഉപദേശിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് ആരും കാണാതെ പോകരുത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് ഉപദേശിക്കലും മറ്റേ പരിപാടിയും ഒരുമിച്ച് നടത്താറുള്ളൂ എന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നത് നിയമസഭ തുടങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിൽ പിണറായി വിജയന് അടിയേറ്റു കാരണം പ്രതിപക്ഷം വളരെ വലിയ രീതിയിലാണ് മുൻപത്തെ പോലൊന്നുമല്ല കത്തി കയറുകയായിരുന്നു പ്രതിപക്ഷം വി ഡി സതീശനൊക്കെ പിണറായി വിജയനെ തൂക്കി താഴെ അടിക്കുകയായിരുന്നു ചെയ്തത് അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും പിണറായി വിജയന് പനി പിടിച്ചതെന്ന കമന്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് പനി പിടിച്ചതിൽ ഒരു കാരണവുമുണ്ട് ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയാണ് പൊടുന്നനെ പിണറായിക്ക് പനിയായതും എന്ന് പരിഹാസം വരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയും പനിയുമാണെന്ന് ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചുവെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറയുകയായിരുന്നു എന്നാൽ നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകിയിരുന്നു പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂർ ചർച്ചയ്ക്കാണ് അനുമതി നൽകിയിരുന്നത് അനുമതി നൽകിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം ആവർത്തിക്കരുതെന്നും പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് സ്പീക്കർ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചർച്ചയ്ക്കിടെ എൻ ഷംസുദ്ദീൻ എംഎൽഎ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ വളരെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു സ്പീക്കർ എൻ ഷംസീറും പ്രതിപക്ഷ എം എൽ എ എൻ ഷംസുദ്ദീനും തമ്മിൽ ഇത് സംബന്ധിച്ച് വാഗ്വാദം വരെ നടന്നു രാവിലെ നിയമസഭയിൽ സംസാരിച്ച മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് അനാരോഗ്യം വന്നത് യാദൃശ്ചികമായിരിക്കാമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇന്ന് മുഖ്യമന്ത്രിക്ക് അനാരോഗ്യം വന്നത് യാദൃശ്ചികമായിരിക്കാമെന്ന് ഷംസുദ്ദീൻ പരിഹസിച്ചപ്പോൾ ആർക്കും അസുഖം വരാമല്ലോ എന്നും ഇത്തരം സംസാരം വേണ്ട എന്നും സ്പീക്കർ തിരിച്ചു പ്രതികരിച്ചു ആരോഗ്യ പ്രശ്നം സഭയിൽ ഉന്നയിക്കരുതെന്നും സ്പീക്കർ വാണിംഗ് കൊടുത്തു ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അസുഖം വന്നല്ലോ എന്നും ഷംസുദ്ദീൻ പരിഹസിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സ്പീക്കർ ഒന്നുകൂടി കടുപ്പിച്ചു സംസാരിച്ചത് ഷംസുദ്ദീന്റെ പരാമർശത്തെ തുടർന്ന് ഭരണപക്ഷ എം എൽ എ മാർ സഭയിൽ ബഹളമുണ്ടാക്കുകയായിരുന്നു തുടർന്ന് സ്പീക്കർ ഇടപെട്ടു മുഖ്യമന്ത്രിയെ കളിയാക്കിയത് അല്ല എന്നും അസുഖം ആർക്കും വരാമെന്നും ഇത്രയും പ്രധാനപ്പെട്ട ചർച്ചയിലെ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നുവെന്നും ഷംസുദ്ദീൻ പ്രതികരിച്ചു നിയമസഭ ചേർന്ന രണ്ടാം ദിനവും സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ തർക്കമുണ്ടായി പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തിയതോടെയാണ് വീണ്ടും തർക്കമുണ്ടായത് കഴിഞ്ഞ ദിവസത്തെ സ്പീക്കർക്കെതിരായ പ്രതിഷേധം കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് എം പി രാജേഷ് പറഞ്ഞു നാല് പ്രതിപക്ഷ അംഗങ്ങൾക്ക് താക്കീത് നൽകിയത് പ്രതിപക്ഷ നേതാവിനെ ചൂടിപ്പിച്ചു ഇതിനിടെ ആർ എസ് എസ് എഡി ജി പി ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം നൽകിയ നോട്ടീസിന് മുഖ്യമന്ത്രി അനുമതി നൽകുകയായിരുന്നു നിയമസഭയിൽ പാലിക്കേണ്ട മര്യാദയും സഭാചട്ടങ്ങളും പാലിക്കാത്തതിന്റെ പേരിലാണ് നാല് എം എൽ എ മാർക്ക് താക്കീത് നൽകിയതെന്ന് സ്പീക്കർ പറഞ്ഞു മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നിവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു സർക്കാർ പ്രമേയം പാർലമെന്ററി കാര്യ മന്ത്രി എം വി രാജേഷാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് സ്പീക്കറെ അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷ നടപടി അംഗീകരിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും വലിയ കോലാഹലങ്ങളാണ് നിയമസഭ തുടങ്ങിയത് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണെങ്കിൽ വജ്രായുധങ്ങൾ ഇഷ്ടം പോലെ ഭരണപക്ഷത്തെ അടിക്കാൻ കയ്യിലുമുണ്ട് ഇതറിയാവുന്നതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്